ചിന്തിക്കുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു ജോലിയാണോ? ആണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരു പേനയോ പേപ്പറോ ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു വസ്തുക്കളും ഇല്ലാതെ വെറുതെ ചിന്തിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത്. ഇത് ശരീരത്തിലെ ധാരാളം ഊർജം വലിച്ചെടുത്ത് വലിയ ക്ഷീണമുണ്ടാക്കും. നിങ്ങളുടെ സ്വാഭാവികമായ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി മുഴുവൻ സമയം ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശരീരത്തെ ദ്രോഹിക്കുന്നു എന്നാണ് അർത്ഥം. ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ചിന്താ മസിലുകളെ ഉത്തേജിപ്പിക്കണം എന്നാണ് ഗവേഷകർ പറയുന്നത്. അതോടൊപ്പം എപ്പോൾ തലച്ചോറിന് വിശ്രമം കൊടുക്കണമെന്നും നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ ചിന്തകൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അത് നമ്മുടെ മാനസിക ഊർജം നഷ്ടമാക്കുന്നുവെന്നും ഗവേഷണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം ഗവേഷകർ കുറച്ച് കുട്ടികളെ കയ്യിൽ ബുക്കോ മൊബൈൽ ഫോണോ മറ്റ് യാതൊരു വിനോദ ഉപാധികളോ നൽകാതെ ഒറ്റയ്ക്ക് ഓരോ മുറിക്കുള്ളിലാക്കി അവരുടെ ശരീരവുമായി സമ്പർക്കം പുലർത്തുന്ന തരത്തിൽ വയറുകൾ ഘടിപ്പിച്ചിരുന്നു. ഒപ്പം ചിന്തകളെ വിനോദത്തിനുള്ള ഏക ഉപാധിയാക്കി 15 മിനിറ്റ് മുറിക്കുള്ളിൽ കഴിയാനാണ് അവരോട് പറഞ്ഞത്. എന്നാൽ അല്പനേരത്തിനുള്ളിൽ തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ശ്രദ്ധ നഷ്ടപ്പെടുത്തുന്നതായിരുന്നു പ്രധാന പ്രശ്നം. ഒട്ടും ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ അസ്വസ്ഥരായ ചില കുട്ടികൾ അവരുടെ കസേരയ്ക്കരികിലെ ബട്ടണിൽ പലതവണ പ്രസ് ചെയ്തു. മുന്നിൽ 2 ഭാഗവും സ്വയം ഇലക്ട്രിക് ഷോക്ക് നൽകി. അമിതമായ ചിന്തകൾ വലിയ ഭാരം ഏൽപ്പിക്കുന്നുവെന്ന നിഗമനത്തിലേക്കാണ് ഗവേഷകരെ ഈ പരീക്ഷണം എത്തിച്ചത്. അനന്തമായ ചിന്തകൾ ജോലികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വലിയ തടസ്സമുണ്ടാക്കും. മാത്രമല്ല അമിതമായ ചിന്തകൾ തലച്ചോറിലെ ഫോക്കസ് സർക്യൂട്ടുകളെ തളർത്തും. ധാരാളം ഊർജ്ജശോഷണം സംഭവിക്കുന്നതിന് ഇത് ഇടയാക്കുകയും ചെയ്യും. പലപ്പോഴും മോശമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് വരെ ഇത് നമ്മെ കൊണ്ടുചെന്നെത്തിക്കും. ഇത് സംബന്ധിച്ച പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇതാണ്. അതുകൊണ്ട് അന്തവും കുന്തവും ഇല്ലാതെ വെറുതെ ചിന്തയിലാണ്ടിരിക്കുന്ന ശീലം ഇന്നു മുതൽ നമുക്ക് ഉപേക്ഷിക്കാം. അതാണ് ആരോഗ്യത്തിന് നല്ലതെന്നാണ് ഈ അറിവുകൾ നമ്മെ പഠിപ്പിക്കുന്നത്.